കനവിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ദർശന ക്ലബ്ബ് നടത്തിയ വർണ്ണ മനോഹരമായ പൂക്കള മത്സരമാണ്. പൂക്കള മത്സരത്തെക്കുറിച്ച് വിവരണം നൽകുന്നതിന് നാട്ടികയിൽ നിന്നുള്ള ലീനയെ ഞാൻ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവരുടെയും മനസ്സിൽ ഒരുപോലെ ആഹ്ലാദം കൊണ്ടുവരുന്ന ഒന്നാണല്ലോ. അതിലേറ്റവും പ്രധാനം പൂക്കളവും. പ്രകൃതി പൂക്കൾ കൊണ്ട് നൃത്തമാടുന്ന മാസം ചിങ്ങമാസം. ഈ സന്തോഷത്തിൽ നമ്മെ ഓരോരുത്തരെയും പങ്കുചേർത്ത് മുന്നോട്ട് നയിക്കാൻ ദർശനപ്രയോഗിക്കുക. പൂക്കള മത്സരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ പുറത്തു വരാത്ത നമ്മുടെ കഴിവുകളെ തൊട്ടു നടത്തുന്നതാണ് ദർശന ക്ലബ്ബ്. ഇന്നിതര മത്സരങ്ങൾ ഓണാഘോഷത്തിൽ നമ്മൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിരുന്നു. അതിൽ ഒന്നാണ് പൂക്കള മത്സരം. പഴയകാല ഓർമ്മകളിലേക്ക് തിരിച്ചു നടക്കാൻ ഓരോ മത്സരവും നമുക്ക് കരുത്തേകുന്നു. നമ്മുടെ കഴിവുകളെ ചേർത്ത് പിടിച്ച് ദർശന ക്ലബ്ബ് നമ്മോടൊപ്പം ഓരോ മത്സരങ്ങളിലും പങ്കുചേരുന്നു. വളരെയധികം കഴിവുകളുള്ള ഭിന്നശേഷിക്കാരെ നാല് ചുവരുകൾക്കുള്ളിൽ തളച്ചിടാതെ ലോകത്തിന്റെ അനന്ത വിഹായസിൽ പറന്നു ഉയരാൻ ദർശന ക്ലബ്ബ് നമ്മൾ ഓരോരുത്തരെയും ക്ഷണിക്കുന്നു. ദർശന ക്ലബിന്റെ പ്രവർത്തനങ്ങൾ ഉന്നതിയിലെത്തട്ടെ. പൂക്കള മത്സരത്തിൽ പങ്കെടുത്തവരെ പരിചയപ്പെടുത്തുക എന്നതാണ് എന്റെ ദൗത്യം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ഷീബ പോസ്റ്റിന്റെ പൂക്കളം പരിചയപ്പെടാം. പരിചയപ്പെടുത്തുന്നത് പൂക്കള മത്സരത്തിൽ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ തെക്കൻ താനിശ്ശേരിയിലുള്ള ആനിച്ചേച്ചിയാണ്. ആനിച്ചേച്ചിയുടെ പൂക്കളം കാണാം. Thank you.
അടുത്തതായി മൂന്നാം സ്ഥാനം കരസ്ഥമാക്കിയ മിടുക്കിയായ സാന്ദ്ര ഡേവിസിന്റെ മത്സരത്തിൽ വിജയിച്ച എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. പൂക്കള മത്സരത്തെപ്പറ്റി വിവരണം നൽകിയ ലീനയ്ക്കും മത്സരത്തിൽ പങ്കെടുത്തവർക്കും വിജയികൾക്കും ദർശന ക്ലബിൻ്റെ പേരിലും കനവ് എന്ന പ്രോഗ്രാമിൻ്റെ പേരിലും എൻ്റെ പേരിലും ഒത്തിരി ഒത്തിരി നന്ദി. നമസ്കാരം. ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളേവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഈ പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനായി ബെൽ ബട്ടൺ അമർത്തുക.